ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി മാംഗോ പുഡിംഗ് ആണ്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ മാംഗോയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, എന്നിട്ട് ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാംഗോ പുഡിംഗ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചൈനാഗ്രാസോ ജെലാറ്റിൻ ഒന്നും ഇല്ലാതെയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടയില്ലാതെ വേണം മിക്സാക്കാൻ. നമ്മളെപ്പോഴും പുഡിങ്ങിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർക്കുക കേട്ടോ. എന്നാലേ ഈ പുഡിങ് നല്ലൊരു തിക്കായി വരുള്ളൂ. അപ്പോൾ ഇത് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് അടുപ്പിൽ ഞാൻ 1/2 ലിറ്റർ പാല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൽ അത്യാവശ്യം ഒന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ കോൺഫ്ലവറും കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ചേർത്തത് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ തീ കൂട്ടി വെച്ച് ഒരിക്കലും കുറുക്കിയെടുക്കരുത്. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം കുറുകി വരട്ടെ. ഇപ്പോൾ കേട്ടോ കസ്റ്റാർഡിൻ്റെ മിക്സ് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഞാൻ മാംഗോയുടെ പൾപ്പ് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പാലിലേക്ക് മാംഗോയുടെ പൾപ്പ് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒന്ന് തണുത്തതിന് ശേഷം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മാംഗോയുടെ പൾപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കാതെ. അപ്പോൾ ഈ കസ്റ്റാർഡിൻ്റെ മിക്സിലേക്ക് മാംഗോ പൾപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മാംഗോയുടെ പൾപ്പ് ചേർത്തതിന് ശേഷം നല്ല കട്ടില്ലാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ആക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് മേരി ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ അരാറോട്ട് ബിസ്ക്കറ്റൊക്കെ ആയാലും മതി. ഈ ബിസ്ക്കറ്റാണ് പുഡിങ്ങിന് അധികം യൂസ് ചെയ്യാറ്. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവറൊന്നുമില്ല. നമ്മൾ എന്ത് ഫ്ലേവറാണോ കൊടുക്കുന്നത് അത് ഈ ബിസ്ക്കറ്റിലേക്ക് പിടിക്കും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് ഫസ്റ്റ് ലെയറായി ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ മാംഗോ മിക്സ് ഒഴിച്ചു കൊടുക്കാം. മാംഗോയുടെയും കസ്റ്റാർഡിൻ്റെയും കൂടിയിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് തിക്കായി ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ബിസ്ക്കറ്റ് ലെയറാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ബിസ്ക്കറ്റ് ലെയറാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള മാംഗോ കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ലെയറായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം എടുക്കുന്ന സമയത്ത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമൊക്കെ ആണെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ഇനി ക്രീം ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ മാംഗോയുടെ പൾപ്പ് കുറച്ച് മിൽക്ക് മേഡ് ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്.
മാംഗോയുടെ പൾപ്പ് ചേർത്തിട്ട് നമുക്ക് ക്രീം വിപ്പിംഗ് ക്രീം ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ പുഡിങ്ങിലേക്കുള്ള ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും മാംഗോ പൾപ്പും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുകളിലത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇത് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആക്കിയ ശേഷം നമുക്കിനി ഇത് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ. എല്ലാവരും ഒന്ന് മാംഗോയുടെ സീസണാണല്ലോ, അപ്പോൾ മാങ്ങ ഒക്കെ വീട്ടിലുള്ളവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാക്കാം. ഡെക്കറേഷനായിട്ട് ഞാൻ മുകളിൽ ചെറിയ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായി